ಕರುಣಾನಿಧಿಗೆ ವರದಾಯಿಗೆ ಆಶ್ರಯಂ ನೀಯೇ ವಿಮಲಾಂಬಿಗೆ ಅಳಲಾಳಿ ಅಲೆಯುನ್ನ ಮಕ್ಕಳ ದುರಿತಂಗಳೆ ನಾಮಗತೇಣಮೇ ಅಮ್ಮೇ ಅಮಲೇ ಅಮಲೋದ್ಭವೇ ಮಾತೇ ಮಹಿತೇ ಮನೋಹರಿ ദിവ്യജ്ഞാനത്തിന്റെയും സിംഹാസനമായ മാതാവിനെ കുറിച്ചാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇപ്രകാരം സ്തുതിക്കുന്നുണ്ട്: ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ വാഴുക, ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ വാഴുക, ദൈവസ്നേഹത്തിന്റെ ഉറവിടമേ വാഴുക, ദിവ്യ സക്രാരിയെ വാഴുക, ദൈവത്തിന്റെ കൊട്ടാരമേ വാഴുക. മാതാവ് ജ്ഞാനത്തിന്റെ സിംഹാസനമാണ്. കാരണം ദിവ്യ ജ്ഞാനമായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചത് പരിശുദ്ധ കന്യകാമറിയമാണ്. അങ്ങനെ പരിശുദ്ധ കന്യകാമറിയം ജ്ഞാനത്തിന്റെ സിംഹാസനമായി തീരുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 9:1 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ജ്ഞാനം തന്റെ ഭവനം പണിയുകയും 7 തൂണുകളാൽ അത് നിലനിർത്തുകയും ചെയ്യുന്നു. 7 തൂണുകൾ നാട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ 7 തൂണുകൾ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാണ്. ജ്ഞാനം, വിവേകം, ബുദ്ധി, ധൈര്യം, ദൈവത്തിന്റെ ഭക്തി, ദൈവ ഭയം, ഇതൊക്കെ ജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാണ്. ജ്ഞാനത്തിന്റെ ഫലങ്ങൾ കൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയം നിറയുക. അങ്ങനെയാകുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം ജ്ഞാനത്തിന്റെ ഉറവിടമാകുകയും സിംഹാസനമായി തീരുകയാണ്. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ 1:5 പറയും: നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ എന്നോട് ചോദിക്കട്ടെ, ഞാൻ നിനക്ക് നൽകും. ഈ വാക്യത്തെ വിശുദ്ധ അൽഫോൺസ് ലിഗോറി പറയുന്നുണ്ട്: നീ ദൈവത്തോട് ജ്ഞാനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, ജ്ഞാനത്തെക്കുറിച്ച് നീ അപേക്ഷിക്കുമ്പോൾ, അത് പരിശുദ്ധ കന്യകാമറിയം വഴി ചോദിക്കുക. കാരണം പരിശുദ്ധ കന്യകാമറിയമാണ് ജ്ഞാനത്തിന്റെ പൂർണ്ണത അനുഭവിക്കുകയും അത് കാണുകയും കണ്ടെത്തുകയും ചെയ്തത്. പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ നീ ജ്ഞാനം അപേക്ഷിക്കുമ്പോൾ ദൈവം അവളിലൂടെ നിനക്ക് പൂർണ്ണമായി നൽകും. സിമേഡിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓരോ ക്ലാസ് ആരംഭിക്കുമ്പോഴും ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷവും നാം അപേക്ഷിക്കുക: പരിശുദ്ധ ജപമാല രാജ്ഞി അല്ലെങ്കിൽ ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ്. കാരണം പഠിക്കുമ്പോൾ ജ്ഞാനം നിറയ്ക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിനും അവിടുത്തെ തിരുക്കുമാരനും മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്കും നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവരുടെ പഠന കാര്യങ്ങൾക്കായി അപേക്ഷിക്കുമ്പോൾ ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങളുടെ മക്കളുമേൽ കനിവുണ്ടാകണമേ, കരുണ തോന്നണമേ എന്ന് മാതാവിലൂടെ നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധ മാതാവ്, എന്റെ മാതാവ്, ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ പ്രാർത്ഥിക്കുക, ഞങ്ങൾക്കായി നിരന്തരം പ്രാർത്ഥിക്കുക. തീർച്ചയായും അങ്ങ് അലിവോടെ ശ്രമിക്കപ്പെടും, ഞങ്ങൾ രക്ഷിക്കപ്പെടുകയും ചെയ്യും. ശ്രയം നീയേ വിമലാംബികേ അഴലാം ആഴി നലയുന്ന മക്കൾ തൻ ദുരിതങ്ങളെല്ലാമകത്തേണമേ അമ്മേ അമലേ അമലോദ്ഭവേ മാതേ മഹിതേ മനോഹരി അമ്മേ അമലേ അമലോദ്ഭവേ മഹിതേ മനോഹരി അമ്മേ അമലേ അമലോദ്ഭവേ മാതേ മഹിതേ